ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2024-ത്തെ അപ്പോൾ സെക്കൻഡ് സീസൺ ആണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. സോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ വിചാരിക്കണ പോലത്തെ അങ്ങനൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളുടെ അൽ നസർ അതുപോലെ തന്നെ അൽ ഹിലാൽ AFC ചാമ്പ്യൻസ് ലീഗിന്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ നെയ്മർ ഫാൻസിനും റൊണാൾഡോ ഫാൻസിനും ഒക്കെ എന്തായാലും എൻജോയ്മെന്റ് ആയിരിക്കും. ഇനി ഒരു രക്ഷയും ഉണ്ടാവില്ല. അത് വെച്ചാൽ അൽ നസറിന്റെ ജേഴ്സി ഇട്ട് കളിക്കുക, അതുപോലെ തന്നെ അൽ ഹിലാലിന്റെ ജേഴ്സി ഇട്ട് കളിക്കുക, അതൊക്കെ പുള്ളി. പിന്നെ കുറച്ച് പാക്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല പറയാം. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ വന്ന പ്ലേസിനെ എനിക്ക് അധികം പിടിച്ചിട്ടില്ല പറയാ. പിന്നെ പാക്കുകൾ വന്നിട്ട്, ടീം പാക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മളുടെ ബ്രസീലിനൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് മിശ്ര വന്നായിരുന്നു. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിന് ശേഷം ഇപ്പോൾ പാക്ക് വന്നിട്ടുണ്ട് നമ്മളുടെ ലീഗിലത്തെ പാർട്ട്ണർഷിപ്പുള്ള ക്ലബുകളുടെ ഒക്കെ. സോ എന്തായാലും അതിൽ മൂന്നെണ്ണം വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ചോയ്സ് ചെയ്ത് തരിക. ആക്ച്വലി എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും ഫാൻ ബേസിൽ എന്തായാലും ടീമിനെടുക്കും, അത് ഷുവറാണ്. ബാഴ്സലോണക്കാർ ബാഴ്സലോണയുടെ എടുക്കും, ആഴ്സനൽ എടുക്കും, അതുപോലെ തന്നെ യുണൈറ്റഡുകാർ യുണൈറ്റഡിനെ എടുക്കും. ബട്ട് എനിക്കിതിൽ ഓവറോൾ നല്ലൊരു പാക്കായിട്ട് തോന്നിയത്, അങ്ങനെ പറയുകയാണെങ്കിൽ മൂന്നും വെറുതെ തന്നെയാണ്. യുണൈറ്റഡിൻ്റെ ആണ് എനിക്ക് ബാക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, കസിമീറോ നല്ലതാണ്, അതുപോലെ തന്നെ വരാൻ ലെൻഡലോഫ് കുഴപ്പമില്ല, മാർട്ടിനസ് ഉണ്ട്, കിഡിലാണ്. അത്യാവശ്യം നല്ല പാക്കാണ് യുണൈറ്റഡിൻ്റെ. ആഴ്സലിൻ്റെ വരികയാണെങ്കിൽ അതിൽ ബാക്കിൽ സെലൈബിയാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. സെലൈബ് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല സെലൈബി ഒന്നും. പിന്നെ ജീസസ് മച്ചോൻ, അയ്യോ മച്ചോൻ്റെ വരുന്നത് ഗബ്രിയൽ ഇവനും കുഴപ്പമില്ല, ടോമിയാസും ഉണ്ട്. സോ ആഴ്സലിനാണ് മൂന്നും വെറുത്താണ്. നിങ്ങളപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാൻ ഞാൻ പറയാം, ഞാൻ അങ്ങനെ ചോയ്സ് ആയിട്ട് പറഞ്ഞാൽ വെക്കില്ല. പിന്നെ ബാഴ്സലോണ നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, പെഡ്രി, ഗാവി, അതുപോലെ തന്നെ ഡിയോങ് ഉണ്ട്, ഗൊണ്ടാഗോ ഉണ്ട്. ആ ബാഴ്സലോണക്കാണ് ഒന്നുകൂടി ബെറ്റർ പറയാലോ വേണമെങ്കിൽ. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഉള്ളത് നമ്മളുടെ കുണ്ടേണ്ടി ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ സ്റ്റാറ്റു ഒരു രക്ഷയില്ല. ക്രിസ്ത്യൻസൻ കുഴപ്പമില്ല പറയാം, ഈ മൂന്ന് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും പെറ്റിനെടുക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്കിൽ എന്തായാലും നമ്മുടെ ബെല്ലിങ്ഹാം ടീംസൊക്കെ ഉണ്ട്. ബെല്ലിങ്ഹാം ഉണ്ട്, മാർട്ടിനസ് ഉണ്ട്, ഒറിസബല ഉണ്ട്. ഒറിസബലയും ബെല്ലിങ്ഹാമും ഓൾ പ്ലെയറാണ്. പിന്നെ പെഡ്രോ പോറോ, ആ ചെക്കൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വാക്കിൻസിനൊന്നും റേറ്റിംഗ് എനിക്ക് തൃപ്തിയില്ല, കാരണം നല്ല പെർഫോമൻസ് കഴിച്ചേക്കണ എഗ്രാണ്, എന്നിട്ട് അവർ ഒന്നും കൊടുക്കണില്ല. പിന്നെ ജോഷേസ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ, ആട്രിബ്യൂട്ട്സ് അത്യാവശ്യം ഉണ്ട്. സോബനും വെറുത്താണ് ഗൈസ്, എങ്ങനെ പോലും കണ്ടോ, നല്ല സ്റ്റാറ്റ് ഉണ്ട്, ഗോൾ കീപ്പറാണ്, എ കണ്ടീഷൻ ആവും. പിന്നെ ഡിമരിയ. സോ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ബെല്ലിങ്ഹാം എന്തായാലും നിങ്ങൾ ഇതിലാദ്യം കറക്കി നോക്കുക, എന്നിട്ട് നോമിനേറ്റ് കോൺട്രാക്ട് എടുത്താൽ മതി ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ മണ്ടത്തരാവും. എന്താ ഇനി നോമിനേറ്റ് കോൺട്രാക്റ്റിലായി തന്നെ പോയിട്ട് എടുത്തിട്ട് ഇത് കറക്കുമ്പോൾ ഇതിലും കിട്ടിയാൽ തൊള്ളയിൽ വെല്ലിട്ടിരിക്കാൻ അത്രേ പറയുള്ളൂ. സോ നിങ്ങൾ എന്തായാലും മൂന്ന് ട്രൈ ഉണ്ടെങ്കിൽ അത് കറക്കിയിട്ട് പിന്നീട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഒന്നും നോക്കുന്നില്ല, ആദ്യം എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് കറക്കണം. പിന്നെ നമ്മളുടെ മാഴ്സലോടെ ഇത് വന്നിട്ടുണ്ട് ഗൈസ്, മാഴ്സലോ. ഞാൻ ഇത് ആദ്യം തന്നെ മാഴ്സലോ ഇത് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ മാഴ്സലോ ഫാൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് കറക്കാൻ ഞാൻ പറയുള്ളൂ, കാരണം നല്ല സ്റ്റാറ്റും ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർഡാണിത്. പിന്നെ ഇവിടെ അർക്കാസെറ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പർ സബാണ്, ഹോൾ പ്ലെയർ ആണ്, ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. കാരണം നമ്മൾ പെസ്സിലാണെങ്കിലും അർക്കാസെറ്ററെ വന്നു കഴിഞ്ഞാൽ എടുക്കാറാണ്. അർക്കാസെറ്റ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്, ഞാൻ മുന്നേ ജന്മു ആയിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. സോ അർക്കാസെറ്റ് വന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഇത് കറക്കിക്കും, അത്യാവശ്യം വെറുത്ത്. പിന്നെ നമ്മളുടെ ബാഴ്സയുടെ ഭാവി സ്ട്രൈക്കർ വിക്ടർ റിക്യോ, ആളും ഒരു രക്ഷയില്ല, കിഡിലാണ്. പിന്നെ ഇതിലുള്ള ആരാടാ, സുവാരസ്റ്റ് ഉണ്ട്, സോറി, വൺ ആൻഡ് ഓൺലി മാസ്ട്രോ. ഒന്നും പറയാലോ, സുവാരസ്റ്റിന്റെ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്, ബട്ട് പ്രൈം കാർഡ് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും പറയാല് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ലീക്ക് തുടങ്ങാല്ലോ. പ്ലെയർ ഓഫ് ലീക്ക് എന്തായാലും കറക്കാം, ഫസ്റ്റ് സ്പിന്നെ കൊടുക്കാം ഗൈസ്, പ്ലെയർ ഓഫ് ലീക്ക്. സോ ലെറ്റ്സ് ഗോ, പ്ലെയർ ഓഫ് ലീക്ക് ഫസ്റ്റ് സ്പിന്നാണ്, ഫ്രീ ആണ് കേട്ടോ, എൻ്റെ ആകെ 100 രൂപേനേ ഉള്ളൂ. സോ എന്തായാലും ഫസ്റ്റ് സ്പിൻ ഞാൻ കറക്കിയിട്ടുണ്ട് ഗൈസ്, ആരെ കിട്ടും നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് കേട്ടോ. ഓക്കെ, ഇന്റർ മിലാൻ ആയിരിക്കും, അവിടെ 4 സ്റ്റാറാടാ ഗൈസ്, മുജി ഫസ്റ്റ് ടൈമിന് തേപ്പന്നെ കേട്ടോ, ഫസ്റ്റ് ടൈമിന് തേപ്പന്നെയാണ്. ഓ ഇതേ തന്നെ എപ്പോളിത്തെ സെന്റർ ബാക്ക്, എന്താ എൻ്റെ പേരെന്ന് എനിക്കറിയില്ല, നേപ്പോളിയുടെ സെന്റർ ബാക്ക് ആണ്. ഒസ്റ്റിഗാർഡോ, ഒസ്റ്റിഗാർഡ്, എന്തോ സെന്റർ ബാക്ക്, എനിക്ക് വലിയ പരിചയമില്ല, ഒസ്റ്റിഗാർഡിനൊക്കെ അറിയില്ല അധികം. ഫസ്റ്റ് ട്രൈ എന്തായാലും മൂഞ്ചിയുണ്ട്, സെക്കൻഡ് ട്രൈ കൊടുക്കുക നമുക്ക് ഫ്രീ ട്രൈയിൽ തന്നെ. ബെല്ലിങ്ഹാം, 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 ഇതിൽ കിട്ടിയില്ല എന്തായാലും ഇത് എടുക്കുക, വേറെ കാര്യം, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമൊന്നുമില്ല. അല്ല എടാ, എന്നാലും ഒന്നുകൂടെ എടാ, ലാ ലീഗ ഗൈസ്, ഇറ്റ്സ് ബെല്ലിഗ അല്ലെങ്കിൽ ഉർസബല, ഉർസബല അല്ലെങ്കിൽ ബെല്ലിഗ, ഉർസബലിനെ കിട്ടിയാൽ മതി, ബെല്ലിഗാമിനെ എന്നിട്ട് അതിന് എടുക്കുക. ഓക്കെ ഉർസബല ഗൈസ്, ഹോൾ പ്ലെയറാണ്, കിഡിലാണ്, ഒന്നും പറയല്ല. അപ്പോൾ ഹോൾ പ്ലെയറാണ് ഉർസബല, ഉർസബല, ഉർസബല എന്ന് തന്നെയല്ലേ അവൻ്റെ പേര്, ഉർസബാല, ഉർസബാൽ, ഉർസബാൽ. ഓക്കെ, ഞാൻ ഉർസബല, ഉർസബല എന്ന് പറയുന്നത് നോക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെക്കൻഡ് നമുക്ക് ഉർസബലാനെ കിട്ടിയിട്ടുണ്ട്.
സോ ഇനി നെക്സ്റ്റ് ട്രൈ നോക്കി നോക്കാം. ലാസ്റ്റ് ട്രൈ കേട്ടോ, ഇത് നമ്മൾ 100 രൂപയും പൊട്ടിച്ച് ലാസ്റ്റ് ട്രൈ ആണ് നമ്മുടെ പ്ലെയർ ഓഫ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ. എടാ എന്തായി ഗൈസ്, പെട്ടെന്ന് അങ്ങട് ബാക്ക് അടിച്ചു പോയിട്ടോ, ബസ് ബാക്ക് അടിച്ചു പോയി. എടാ എന്റെ എന്താ പ്രശ്നം കേട്ടോ, ഞാൻ നല്ല സ്റ്റോറി ഇട്ടുണ്ടല്ലേ, കളി കളി പകുതി വെച്ചപ്പോ അങ്ങോട്ട് നിന്നു, പുള്ളി നിന്നു കളി. ഞാൻ എന്തായാലും അതിന്റെ ഒരു വീഡിയോ എന്തായാലും ഷോർട്സ് ആക്കി ഇറക്കാം. എന്താ സീൻ എന്നറിയില്ല ഗൈസ്, പെട്ടെന്ന് അങ്ങട് നിന്നു. എന്താ സ്കീം എന്നറിയില്ല കേട്ടോ, എന്തെല്ലാം റീഓപ്പൺ ആക്കിയിട്ടുണ്ട് നോക്കി നോക്കാം. ഇനി മെയിൻ്റെനൻസ് എന്താണോ എനിക്കറിയില്ല കേട്ടോ. അത് സ്പിന്നായോ എന്നാവോ, ഇനി സ്പിന്നായോ, അവിടെ സ്പിന്നായിക്കണോ കേട്ടോ. അത് സ്പിന്നായി ആരെ കിട്ടി നോക്കാം നമുക്ക്, എന്തായാലും എന്തുണ്ടായിന്ന് എനിക്കറിയില്ല. ഓ ഡി മരിയ ഗൈസ്, ലക്കിയാണ് ഡി മരിയ, കാരണം അവിടെ ഡി മരിയ ഗൈസ് അത്യാവശ്യം നല്ല വെറുത്ത് വേക്കായിരുന്നു. ഞാൻ മൂഞ്ചിന്ന് വിചാരിച്ചു, എന്താ വെച്ചാൽ ഞാൻ ഇന്നലത്തെ സാധനം കാണിച്ചാൽ എന്തായാലും എനിക്ക് അതിനാൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഗെയിം സ്റ്റോപ്പായി, പിന്നെ ഇങ്ങനെ ഓടിക്കും. ഞാൻ വെച്ചാൽ ഫോൺ അടിച്ചു പോയി, കാരണം സൗണ്ട് കേൾക്കുന്നുണ്ട്, ബട്ട് എന്താ വെച്ചാൽ മദർ ബോർഡ് അടിച്ചു പോകുമ്പോൾ അങ്ങനല്ലേ. ഞാൻ വെച്ചാൽ ഫോൺ അടിച്ചു പോയി തീർന്നു വിചാരിച്ചാ, പിന്നെ നോക്കുമ്പോണ്ടേ സൈഡിൽ ബോർഡൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കിട്ട്, അപ്പോൾ മനസ്സിലായി ആ ഗെയിമാണ്, അപ്പൊ പെസ്സല്ലേ, പിന്നെ നമുക്ക് ഊഹിക്കാം. അപ്പൊ അങ്ങനെ വെച്ച് സമാധാനമായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് ബാക്കിൽ പോയി, പിന്നെ റീഓപ്പൺ ആക്കി നോക്കുമ്പോൾ വിന്ന് കിട്ടിയിരിക്കണു. അത് എന്തറിയില്ല എനിക്ക്. അപ്പൊ എന്തായാലും അത് ഓക്കെ ആയിരുന്നു ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മളുടെ അയ്യോ പാക്ക് എവിടെ മുത്തേ, പാക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ അടിച്ചു പോയി വിചാരിച്ചിട്ടോ, പാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെല്ലിംഗ്ഹാമിനെ എന്തായാലും എടുക്കുകയാണ്, അപ്പോൾ ഒന്നും നോക്കിയില്ല. ബെല്ലിംഗ്ഹാമിനെ എടുക്കാൻ വയ്ക്കും, കാരണം എന്താ വെച്ചാൽ എയർ കണ്ടീഷൻ ആകും, അതുപോലെ തന്നെ ആഴ്സണല്, അതുപോലെ തന്നെ നമ്മളുടെ ബാഴ്സ, അതിലുള്ളവരെടുത്തോ, കാരണം എയർ കണ്ടീഷൻ ആകും എപ്പോൾ നോക്കിയാലും, നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇന്ന് എന്തായാലും ബെല്ലിംഗ്ഹാമിനെ സൈൻ ചെയ്യാലോ ഗൈസ്. ബെല്ലിംഗ്ഹാം ഉണ്ട്, പിന്നെ ചിക്കോയ്സ് തന്നെ എടുക്കാൻ പോവാ, മൂന്ന് രോഗിച്ച് കോൺട്രാക്ട് ഉണ്ട് ഡെയിലി. ബെല്ലിംഗ്ഹാമിനെ എടുക്കുക ഗൈസ്, ബെല്ലിംഗ്ഹാമിനെ എന്തായാലും എടുക്കാം ബെല്ലിംഗ്ഹാം, അല്ല എന്തായാലും എടുക്കും. പിന്നെ ആരറിയാൻ, ഇതിൽ സ്റ്റാച്ചു നോക്കണ്ട, മറ്റേല് കിട്ടിക്കഴിഞ്ഞാൽ നല്ലയില് കൂട്ടിക്കിട്ടും. സോ ഫസ്റ്റ് നോമിനേറ്റിംഗ് കോൺട്രാക്ട് ബെല്ലിംഗ്ഹാം ഞാൻ സൈൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ബെല്ലിംഗ്ഹാം. ചിക്കേസിനെ എടുത്തോ, ഒരു രക്ഷയില്ലാത്ത സ്പീഡ്, നല്ല ഡ്രിബിളിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വരച്ച് കളിക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ ഒന്നും നോക്കണ്ട, ചിക്കോയ്സെ കിട്ടില്ല സാധനം. എസ് മിലാൻ്റെ ന്യൂ സൈനിങ് ആണ്. സോ ചിക്കോയ്സെ, പക്ഷെ കണ്ടീഷനാണ് എനിക്ക് ചിക്കോയ്സറെ പ്രശ്നമായിട്ട് വരിക. ചിക്കോയ്സറെ കണ്ടീഷൻ കുറച്ച് സീനാ, കണ്ടീഷൻ എപ്പോൾ ഒക്കെയാലും സി അല്ലെങ്കിൽ ഡി ഒക്കെ ആയിരിക്കും. പിന്നെ ചെൽസി ഫാൻസാണ്, നിങ്ങൾ എന്തായാലും ഡിസാസിനെ എടുത്തോ, ഡിസാസി ഓക്കെ, ഓനെടുത്തോ, ഓ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിൽ ടെൻട്രി ലെഫ്റ്റ് ബാക്ക് അടിയാണ്, കുഡസ് ഓൾ പ്ലെയർ ആണ്. അപ്പം കണ്ടീഷൻ വെസ്റ്റ് ആയതുകൊണ്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പാത്തിനെ എടുക്കണമെങ്കിൽ എടുക്കുക, പാത്തിയുടെ കാർഡും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ചിക്കോയ്സാണ് എടുക്കുകയാണ് ഗൈസ്. ചിക്കോയ്സ ഇവൻ്റെ കാർഡും തന്നെ റോമിംഗ് ഫ്ലാങ് ആണ്, അത്യാവശ്യം സ്റ്റാറ്റൊക്കെ ഉണ്ട്, സ്പീഡൊക്കെ എങ്ങനെ വലിയ 90 മുകളിലാവും. പക്ഷെ എന്തായാലും ഇവനെ കൂടി എടുക്കുക കേട്ടോ, നോമിനേറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്യാണ് ചിക്കോയ്സേനെ. ലെസ് ഗോ ഗൈസ്, ചിക്കോയ്സ ഇൻ ദി ഹൗസ്. നോമിനേറ്റ് കോൺട്രാക്ട് ഒന്നുകൂടി പവറിൽ ഇങ്ങനെ തിളങ്ങിയിട്ടൊക്കെ വരണമായിരുന്നു, അതാണ് ഒന്നുകൂടി രസം. ചിക്കോയ്സേനെ എടുത്തിട്ടുണ്ട് ഞാൻ, അപ്പോൾ ബെല്ലിംഗ്ഹാമിന് ചിക്കോയ്സേനെയാണ് ഇതെന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും നോമിനേറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്യുക ജസ്റ്റ് താഴെ കമൻറ്റ് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, ചിക്കോയ്സേനെ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഫോർ സ്റ്റാർ ആരും ഇല്ലല്ലോ, ഇല്ല ഫോർ സ്റ്റാറിനെങ്കിൽ ഫോർ സ്റ്റാർ സൈൻ ചെയ്ത വലിയ, ഓ സി എഫ് മാത്രമല്ലോ ഫോർ സ്റ്റാർ. അപ്പോൾ എന്തായാലും കിടക്കട്ടെ ഗൈസ്, ഇത് മതി. എനിക്ക് ഇന്നത്തെ പാക്ക് പറയുമ്പോൾ ഹാപ്പിയാണ്, കാരണം നമ്മളുടെ ഡിമരിയനെ കിട്ടി, അതുപോലെ തന്നെ നമ്മളുടെ ഇവനെ കിട്ടി, അയ്യോ ആരെ കിട്ടിയത്, ഉർസുബലാനെ കിട്ടി, അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം ഓക്കെ. എന്തായാലും ബാക്കി നോമിനേറ്റിംഗ് കോൺട്രാക്ട് അവിടെ കിടക്കട്ടെ അല്ലേ. ഇതിൽ നമ്മുടെ കാനഡ അനിയനൊക്കെ വന്നിട്ടുണ്ട്, അല്ല കാനഡ ചേട്ടൻ അനിയനായിട്ടത്, ഇവല്ലേ, ഇവൻ കാനഡ ചേട്ടനാ, കാനഡ ചേട്ടന എന്തോ അനിയനായിട്ടോ, ജേക്കപ്പ് കാൻഡ് എന്തായിട്ടോ വന്നിട്ട്. സോ അവൻ എന്തായാലും വന്നിട്ട്, പിന്നെ ഇതിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സൈൻ ചെയ്യണേ സൈൻ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് ഗൈസ്. ഞാൻ എന്തായാലും ജസ്റ്റ് എൻ്റെ പാക്കിലത്തെ സൈനിങ് ഒക്കെ ജസ്റ്റ് കാണിച്ചു വെച്ചാണ്. പിന്നെ പാക്കിൻ്റെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഏത് എടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ എന്തായാലും കോയിൻ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും എടുക്കണത് ഞാൻ അപ്പോൾ ഇടാം വീഡിയോ ഇടാം, അത് നല്ലത്. പിന്നെ നമ്മുടെ അൽനസറൊക്കെ വന്നിട്ടുണ്ട്, അതെന്തായാലും പൊളിയായി ഒന്നും പറയല്ല. അൽനസർ ടീമൊക്കെ വന്നു, ഞാൻ എന്തായാലും എൻ്റെ ഗെയിം പ്ലേ ഫസ്റ്റ് ഗെയിം പ്ലേ തന്നെ ഇറക്കും. ഞാൻ എന്തായാലും ഒരെണ്ണം കളിച്ച് വെച്ചിട്ടുണ്ട്, സോ അതിൻ്റെ ഗെയിം പ്ലേ എന്തായാലും ഇറക്കുന്നുണ്ട് ഗൈസ്, നമ്മുടെ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ. സോ നമ്മുടെ അണ്ണൻ്റെ ഞാൻ എന്തായാലും ഒരു കളി കളിച്ച് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ എന്തായാലും എടുത്തു വരും, കണ്ടോ. ചെക്കൻ, അണ്ണൻ, മാനെ, ടെലിസ്ക, ടെലിസ്ക ഏതോ ഉപ്പ് കണ്ട പ്രദേശമായി നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഫൊഫാനുണ്ട്, ബ്രോസോവിച്ച് ഉണ്ട്, ഒട്ടാവിയോ, ടെലസ്, ബ്രോസോവിച്ച്, ലെപ്പോട്ട. ലെപ്പോട്ടറെ മോന്താണിച്ചില്ല, എന്തറിയില്ല. അപ്പോൾ എന്തായാലും
കുഴപ്പമില്ല. ബാക്കി ആരെയും എടാ ഇതിനത് മെഹ്താബ് സിംഗ് ഒന്നും എടുക്കാം ഐ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കാര്യം. സോ ഗൈസ് എന്തായാലും കുഴപ്പമില്ല, ഈ അത്യാവശ്യം നല്ല വീഡിയോ എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടെ. എന്തായാലും കമൻറ്റ് ചെയ്ത് തീർക്കണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോ, സീനില്ല. എന്തായാലും നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.